വാർത്തകൾ തുടരുന്നു. മാനവ സൗഹൃദം കാത്തു സൂക്ഷിക്കണമെന്ന് ചെയർമാൻ ജുമാ മസ്ജിദിലെത്തിയ സമസ്ത നേതാക്കൾ അഭ്യർത്ഥിച്ചു. മാനവ സാമുദായിക സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാവണമെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തൃശൂർ ജില്ലാ പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ജനറൽ സെക്രട്ടറി പി ടി കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ, സെക്രട്ടറി മുഹമ്മദ് ഫൈസി ഓണമ്പള്ളി എന്നിവർ അഭ്യർത്ഥിച്ചു. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ആരാധനാലയമായ കൊടുങ്ങല്ലൂർ ചെയർമാൻ മസ്ജിദ് സന്ദർശനത്തോടനുബന്ധിച്ച് മസ്ജിദ് ഭാരവാഹികൾ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. ഇന്ത്യയിലെ മത സാമൂഹിക സൗഹൃദങ്ങളുടെ അടയാളപ്പെടുത്തലാണ് ചെയർമാൻ മസ്ജിദ് എന്നും നന്മകളെ നിലനിർത്തലാണ് അതിന്റെ പുനരാവിഷ്കാരത്തിലൂടെ സാധ്യമായിരിക്കുന്നതെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു. ധ്രുവീകരണത്തിന്റെ കാലഘട്ടത്തിൽ മതേതരത്വവും സൗഹാർദ്ദവും നിലനിർത്താൻ യത്നിക്കൽ എല്ലാവരുടെയും ബാധ്യതയാണ്. പ്രവാചക കാലഘട്ടത്തിലെ പള്ളിയെ അനുസ്മരിപ്പിക്കും വിധം പുനർനിർമ്മിക്കപ്പെട്ട മസ്ജിദിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഭാരവാഹികളെ നേതാക്കൾ അഭിനന്ദിച്ചു. സ്വീകരണ യോഗത്തിൽ ചെയർമാൻ മസ്ജിദ് പ്രസിഡന്റ് ഡോക്ടർ പി എ മുഹമ്മദ് സയ്യിദ് അധ്യക്ഷത വഹിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തൃശൂർ ജില്ലാ നേതാക്കൾ, കൊടുങ്ങല്ലൂർ താലൂക്ക് ജംഇയ്യത്തുൽ ഉലമ നേതാക്കൾ, റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമിൻ ഭാരവാഹികൾ, ചെയർമാൻ മസ്ജിദ് ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ബാലവേദി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹാളിൽ നടന്ന ചിത്രരചനാ മത്സരം കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ടി ആർ ജിതിൻ അധ്യക്ഷത വഹിച്ചു. സി പി ഐ മണ്ഡലം സെക്രട്ടറി പി പി സുഭാഷ്, ആര്യ, അക്ഷയ് എന്നിവർ സംസാരിച്ചു. യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്ത ചിത്രരചനാ മത്സരത്തിന്റെ വിജയികൾക്കുള്ള സമ്മാനദാനം കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ എം യു ഷിനിജ നിർവഹിച്ചു. ചടങ്ങിൽ ചിത്രകലാകാരനായ അക്ഷയ് ബിനോയിയെ ഉപഹാരം നൽകി ആദരിച്ചു. കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിലെ ലിഫ്റ്റ് പണിമുടക്കി. വയോധികയായ ജീവനക്കാരി കുടുങ്ങി. കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ചെറുകിട ജലസേചന വകുപ്പിലെ കാഷ്വൽ സ്വീപ്പർ ശ്രീനാരായണപുരം ഗോതുരത്ത് സ്വദേശി 72-കാരിയായ പിങ്കളയാണ് തിങ്കളാഴ്ച 1 മണിക്കൂറോളം സമയം ലിഫ്റ്റിൽ അകപ്പെട്ടത്. രാവിലെ 8:30 എത്തിയ പിങ്കള മിനി സിവിൽ സ്റ്റേഷനിലെ 3-ാം നിലയിലുള്ള ഓഫീസിലേക്ക് പോകാനായി ലിഫ്റ്റിൽ കയറിയതായിരുന്നു. പ്രവർത്തിച്ചു തുടങ്ങിയ ഉടനെ ലിഫ്റ്റ് നിലച്ചു. വൈദ്യുതി തടസ്സപ്പെട്ടതാണെന്ന് കരുതി 1/2 മണിക്കൂറോളം സമയം കാത്തിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് താലൂക്ക് ഓഫീസിലും പരിചയക്കാരെയും ഫോണിൽ വിവരമറിയിച്ചു. ഇവർ മുഖേന ഫയർഫോഴ്സിനെ ബന്ധപ്പെട്ടു. തുടർന്ന് കൊടുങ്ങല്ലൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി ബി സുനി, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ രഞ്ജിത്ത്, വിജയൻ, അരുൺ മോഹൻ, രമ്യത്ത്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ രഞ്ജിത് കൃഷ്ണൻ എന്നിവർ ചേർന്ന് ലിഫ്റ്റ് ഓപ്പറേറ്റർ റൂമിലെ വൈദ്യുതി ഓഫ് ചെയ്ത ശേഷം ഷാഫ്റ്റ് തിരിച്ച് ലിഫ്റ്റിനെ 1-ാം നിലയിൽ എത്തിച്ച് പിങ്കളയെ രക്ഷപ്പെടുത്തി. പലപ്പോഴും ലിഫ്റ്റ് പണിമുടക്കാറുണ്ടെങ്കിലും ഇത്തരമൊരു സംഭവം ആദ്യമായാണെന്ന് പിങ്കള പറഞ്ഞു. എം ഇ എസ് അസ്മാബി കോളേജിൽ മുസ്ലിസ് പൈതൃക പദ്ധതി സെമിനാർ സംഘടിപ്പിച്ചു. എം ഇ എസ് അസ്മാബി കോളേജ് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് വിഭാഗവും കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി സംഘടിപ്പിച്ച മുസ്ലിസ് പൈതൃക പദ്ധതി സെമിനാർ മുസ്ലിസ് പൈതൃക പദ്ധതി എം ഡി പി എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം കോളേജിലെ തൊഴിൽ അധിഷ്ഠിത കോഴ്സുകളിൽ ഒന്നായ ബി വോക്ക് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റിലെ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് റിക്രൂട്ട്മെന്റും മറ്റ് തൊഴിൽ അധിഷ്ഠിത പരിശീലനം നൽകുന്നതിനുള്ള സമ്മതപത്രവും ഒപ്പുവച്ചു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ എ ബിജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ വിശിഷ്ടാതിഥിയെ കോളേജ് മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ആസ്പിൻ അഷ്റഫ്, സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് സലീം അറക്കൽ, ട്രഷറർ മുഷ്താഖ് മൊയ്തീൻ എന്നിവർ ചേർന്ന് ആദരിച്ചു. പി കെ മുഹമ്മദ് ഷമീർ, കെ എം അബ്ദുൾ ജമാൽ, ഡോക്ടർ കെ പി സുമേധൻ, ടി പി പ്രസൂൺ, റാസ്മിൻ ഇസ്മയിൽ എന്നിവർ സംസാരിച്ചു. ട്രെൻഡ്സ് ഫുട്വെയർ എന്ന സ്ഥാപനം പെരിഞ്ഞനം പഞ്ചാരവളവിൽ എയർ ആൻഡ് സ്ക്വയറിൽ പ്രവർത്തനം ആരംഭിച്ചു. സിനിമാ താരം നിയാസ് ബക്കർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അതിഥിയുടെ ഈ ഫുട്വെയർ സ്ഥാപനം പോലെ തന്നെ എല്ലാ സ്ഥാപനങ്ങളും വിജയിക്കട്ടെ, എല്ലാവർക്കും ഒരു പുതിയ കാലം ഉണ്ടാവട്ടെ, നമ്മുടെ കഴിഞ്ഞു പോയ കാലത്തിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. എന്തായാലും ഈ ഒരു സംരംഭത്തിന് ഇതിൻ്റെ ഉദ്ഘാടകനായിട്ട് എന്നെ ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷം. നിങ്ങളേവരുടെയും സമ്മതത്തോടുകൂടി ഈ കർമ്മം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇതുപോലുള്ള നമ്മുടെ ഇവിടെ കൂടി നിൽക്കുന്ന പലവരും ചിലപ്പോൾ ബിസിനസ്സുകാരായിരിക്കാം,
ഒരു സ്ഥാപനം കൊണ്ടുപോകുന്നവരായിരിക്കാം. എന്തായാലും ഇപ്പം നേരത്തെ നമ്മൾ ബ്ലോക്ക് മെമ്പർ പറഞ്ഞതുപോലെ കേരളമായി പറഞ്ഞതുപോലെ ഈ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് വളരെ എളുപ്പം മൊബൈലിലൂടെ ഏതൊരു സാധനവും നമുക്ക് വളരെ പെട്ടെന്ന് മേടിക്കാൻ പറ്റുന്ന ഒരു ആ ഒരു ടെക്നോളജിയിലേക്ക് നമ്മുടെ ബിസിനസ്സൊക്കെ മാറിക്കഴിഞ്ഞു. നമ്മളൊക്കെ തന്നെ അതിൻ്റെ ഭാഗമായി കഴിഞ്ഞു. പക്ഷെ ഒന്നും ഓർക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു എന്തെങ്കിലും ഒരു പ്രവർത്തനം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു ഉത്സവമാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു പരിപാടി ആവട്ടെ ആദ്യം നമ്മൾ ഓടി ചെല്ലുന്നത് നമ്മുടെ നാട്ടിലെ കച്ചവടക്കാരുടെ അടുത്തേക്കാണ് അല്ലേ. നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് തിരിവെടുത്ത് നമ്മുടെ നാട്ടിലെ കാര്യം നടത്തും എന്നിട്ട് നമുക്കൊരു സാധനം ആവശ്യം വരുമ്പോൾ നേരെ ഓൺലൈൻ വഴി വിദേശ സ്ഥാപനങ്ങൾക്ക് സമ്പാദിക്കാനുള്ള അവസരം കഴിക്കൊടുക്കും. ദയവ് ചെയ്ത് നമ്മൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുക്കണം. കാരണം അതൊന്നും വേണ്ട എന്നല്ല, നമുക്ക് നമ്മുടെ പരിസരങ്ങളിൽ കിട്ടാത്തൊരു വസ്തുവാണ് അല്ലെങ്കിൽ അതിന് സാധ്യത ഇല്ലെങ്കിൽ മാത്രം അത്തരമൊരു കാര്യത്തിന് എതിരെ, അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലെ സ്ഥാപനങ്ങളെയാണ്. കാരണം പ്രാദേശികമായിട്ടുള്ള നമ്മുടെ കച്ചവടക്കാർ അവർ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ നാടാണ് മുടിഞ്ഞു പോകുന്നത്. കാരണം നമ്മുടെ ഇവിടെ അത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അതിൻ്റെ ബിസിനസ് കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുമ്പോഴാണ് നമ്മുടെ നാട് ഡെവലപ്പ് ആവുന്നത്. നമ്മുടെ നാട്ടിലെ ഓരോ ആവശ്യങ്ങൾക്കും നമ്മൾ നമ്മുടെ നാട്ടിലെ കച്ചവടക്കാരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോ ഇത് മനസ്സിൽ വെക്കുക. അഫിബയുടെ ഈ ഒരു സ്ഥാപനം മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള എല്ലാ സ്ഥാപനങ്ങളെയും നമ്മൾ ഇനി സപ്പോർട്ട് ചെയ്യണം. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷയായി. സിനിമാ താരം ഷൈജൻ ശ്രീവത്സം ആദ്യ വിൽപ്പന നടത്തി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എ കരീം, ടി എം എ ഫുഡ്വെയർ ഉടമ നസീർ, ട്രെൻസ് ഫുഡ്വെയർ ഉടമകളായ ആഫിഖ് അലി ചാമക്കാല, മനാഫ് ചൂലുക്കാരൻ എന്നിവർ സംസാരിച്ചു. വിവിധ കമ്പനികളുടെ ചെരുപ്പ്, ഷൂസ്, ലേഡീസ് ബാഗ്, കുട, ബെൽറ്റ്, ക്യാപ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ട്രെൻസ് ഫുഡ്വെയറിൽ ഒരുക്കിയിട്ടുള്ളത്. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ് കൈപ്പമംഗലം കാളമുറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്ത്രീ ശാക്തീകരണ സംരംഭങ്ങൾ വികസനത്തിന്റെ കാതലാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. എഴുത്തിരുത്തി പഞ്ചായത്തിലെ ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇ ഹെൽത്ത് പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തി. ഇന്ധനവില വർദ്ധനവിനെതിരെ കടലിൽ ഇറങ്ങിയ പ്രതിഷേധം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.